പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്നാം ഭാഗത്തിലെ പതിനൊന്നാമത്തെ അധ്യായമായ സമൂഹ ശാസ്ത്രം എന്ത് എന്തിന് സോഷ്യോളജി വാട്ട് ആൻഡ് വൈ എന്നുള്ള പാഠഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് എന്നുള്ള വിഷയത്തിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി ഇതിനെക്കുറിച്ചും ഇതിന്റെ പഠന മേഖലകളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് ആദ്യമായി തന്നെ കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരുടെ ഒരു നോവലായ നാലുകെട്ട് എന്ന നോവലിലെ കുറച്ച് ഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് കേരളത്തിലുണ്ടായിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായം ജോയിന്റ് ഫാമിലി ആ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത് കൂട്ടുകുടുംബം എന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് അംഗങ്ങൾ ഒരു കുടുംബത്തിൽ താമസിക്കുന്ന രീതിയാണ് കൂട്ടുകുടുംബം ഇനി നമുക്ക് ആ നോവലിന്റെ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം പതിവിലും വൈകിയാണ് അപ്പുണ്ണി സ്കൂളിലേക്ക് പുറപ്പെട്ടത് രാവിലെ കഞ്ഞി കിട്ടാൻ വൈകി കുറച്ചു ദിവസമായി നേരത്ത് ഭക്ഷണമില്ല ഇല്ല വിത്ത് മുഴുവൻ എടുത്തു ചെലവാക്കി കഴിഞ്ഞു പത്തായത്തിലെ നെല്ല് വലിയ വണ്ടിക്കാർക്ക് വിറ്റു നെല്ല് ചോദിക്കാൻ ചെന്നാൽ അമ്മാമ കൊടുക്കുന്നത് കേട്ടാലറക്കുന്ന ചീത്തവാക്കുകളാണ് ചുരുക്കം ദിവസങ്ങളിലെ വലിയമ്മമ വീട്ടിലുണ്ടാകാറുള്ളൂ പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചു വരുന്നത് എട്ടോ പത്തോ ദിവസം കഴിഞ്ഞാണ് അടക്കപറയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും വീട്ടിലെ ചെലവ് നടത്തേണ്ടത് തന്റെ ഉത്തരവാദിത്വമല്ല എന്ന ഭാവമാണ് വീട്ടിലെ ഭക്ഷണ കാര്യത്തിൽ കുട്ടമ്മാമയ്ക്കും ശ്രദ്ധയില്ല നേരത്തിന് വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷിയിടത്തിയെയാണ് ചീത്ത പറയുക അടുത്ത വീടുകളിൽ നിന്നും നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ് ഇടയ്ക്കിടെ അവർ പറയും ഒക്കെ യോഗം ഇനി എം ടി വാസുദേവൻ പറഞ്ഞ ഇതേ കാര്യം സാമൂഹിക ശാസ്ത്രജ്ഞനായ അതായത് സോഷ്യോളജിസ്റ്റായ റോബിൻ ജെഫ്രിയുടെ ഒരു പുസ്തകത്തിലും കാണാൻ സാധിക്കും ആ പുസ്തകത്തിന്റെ പേരാണ് നായർ മേധാവിത്വത്തിൻ്റെ പതനം ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്നുള്ള പുസ്തകം റോബിൻ ജെഫ്രിയുടെ പുസ്തകമാണ് ഇദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ് സോഷ്യോളജിസ്റ്റ് അഥവാ സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്ന വ്യക്തിയെയാണ് സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതേ കാര്യം പറയുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം സാമ്പത്തിക ഞെരുക്കം താങ്ങാൻ തറവാടുകൾ കൂടുതൽ കൂടുതൽ ശേഷിയില്ലാത്തവരാകുകയായിരുന്നു വളരെ വലിയ കൂട്ടുകുടുംബങ്ങൾ അവരുടെ മിച്ച നെല്ലിന്റെ വിലയേറ്റം മൂലം ലാഭം നേടിയിരിക്കാം എന്നാൽ അതുതന്നെ തറവാട്ടിൽ തമ്മിൽ തല്ലിനും അഭിപ്രായ വ്യത്യാസത്തിനും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ചെറുകിട തറവാടുകളെ സംബന്ധിച്ചാണെങ്കിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതും തൊഴിലാളികളുടെ കൂലി കൂട്ടിയതും നെല്ല് വില വർദ്ധിച്ചതും ധനവിഭവത്തെ ശോഷിപ്പിച്ചു അതിനു പുറമെ തറവാട്ടിലെ അംഗങ്ങൾ കൂട്ടുകുടുംബ താല്പര്യങ്ങളെക്കാളും സ്വന്തം താല്പര്യങ്ങൾ കൂടുതൽ പരിഗണന പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഒരേ വിഷയത്തെക്കുറിച്ച് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനും അഥവാ സോഷ്യോളജിസ്റ്റും ഒരു സാഹിത്യകാരനും ഒരു റൈറ്ററും തമ്മിൽ എഴുതിയതാണ് വായിച്ചു കഴിഞ്ഞത് അപ്പോൾ രണ്ടു പേരും ഒരേ വിഷയത്തെക്കുറിച്ച് എഴുതിയതാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് എം ടി വാസുദേവൻ അദ്ദേഹത്തിന്റെ നാലുകെട്ട് എന്ന കൃതിയിൽ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൻ്റെ ഇമാജിനേഷന്റെ അടിസ്ഥാനത്തിലുമാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ റോബിൻ ജിഫ്രി അദ്ദേഹത്തിന്റെ പുസ്തകമായ നായർ മേധാവിത്വത്തിന്റെ പതനം ഡിക്രൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി കൂടുതൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വകയായി ഒന്നും ചേർക്കാതെ കൂട്ടിച്ചേറുകളൊന്നുമില്ലാതെ സങ്കല്പങ്ങളൊന്നുമില്ലാതെ എഴുതിയതാണ് നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന് പറയുന്നത് അ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രധാനമായും നോക്കാം നാലുകെട്ട് എന്ന നോവലിൽ എം ടി വാസുദേവൻ പറയെ ഉപയോഗിക്കുന്നത് നോവൽ എന്ന സാഹിത്യ രൂപമാണ് നോവൽ എന്നുള്ള സാഹിത്യ രൂപം ഉപയോഗിച്ചാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് അടുത്തതായി അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ ഒരുപാട് ഭാവ ഭാവനകൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അടുത്തതായി കൊണ്ട് വൈകാരിക പ്രതികരണം ഇമോഷണൽ റെസ്പോൺസ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളൊക്കെ ആ നോവലിൽ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട് ഇനി നായർ മേധാവിന്റെ പതനം എന്നുള്ള പുസ്തകത്തിൽ റോബിൻ ജഫ്രിയുടെ പഠന രീതി എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ഗവേഷണ പഠനം അഥവാ റിസർച്ച് സ്റ്റഡിയാണ് ഗവേഷണം അഥവാ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായി ആഴത്തിൽ പഠിക്കുന്നതാണ് റിസർച്ച് സ്റ്റഡി അതാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടാമതായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് വസ്തുനിഷ്ഠം ഒബ്ജക്റ്റീവ് ആണ് ഒരു കാര്യത്തെക്കുറിച്ച് സത്യസന്ധമായി അതിൽ ആരുടെയും പക്ഷമൊന്നും പിടിക്കാതെ സത്യസന്ധമായി വിവരങ്ങളാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്തതായി യുക്തിപരമായ അപഗ്രഥനം ലോജിക്കൽ അനലൈസിസ് ഈ റോബിൻ ജെഫ്രി ഉപയോഗിച്ചത് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളെല്ലാം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് യുക്തി ഉപയോഗിച്ചുകൊണ്ട് അപകൃത അതായത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃതി എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭാവനകളും സങ്കല്പങ്ങളും കൂട്ടിച്ചേർക്കലുമൊക്കെ നടത്തി തയ്യാറാക്കുന്ന കാര്യങ്ങൾ നമുക്ക് സർഗരചന എന്ന് പറയാം ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയാം അപ്പോൾ എം ടി വാസുദേവന്റെത് ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ് സർഗരചനയാണ് എന്നാൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിൻ്റെയും പിന്നെ പഠനത്തിൻ്റെക്കോ അടിസ്ഥാനത്തിൽ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനെയാണ് സമൂഹശാസ്ത്ര പഠനം സ്റ്റഡി ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ഇവിടെ റോബിൻ ജെഫ്രി ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റഡി ഓഫ് ആണ് സമൂഹശാസ്ത്ര പഠനമാണ് ഇനി ഈ സർഗരചനയും സമൂഹശാസ്ത്ര പഠനവും സ്റ്റഡി ഓഫ് സോഷ്യോളിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സർഗരചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭാവന ഇമാജിനേഷൻ നമ്മുടെ സങ്കല്പങ്ങള് നമ്മൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നു സർഗാത്മകത എന്നിവ ഉപയോഗിച്ച് രചന നടത്തുന്നു നമ്മുടെ സർഗാത്മക നമ്മുടെ കഴിവുകളും അതിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു രണ്ടാമതായി സാമൂഹിക സംഭവങ്ങളെ സൗന്ദര്യാത്മക തലങ്ങളിൽ ആവിഷ്കരിക്കുന്നു അതായത് സമൂഹത്തിലെ ഇവൻസിനെ സോഷ്യൽ ഇവൻസിനെ ഒരു സൗന്ദര്യാത്മക തലങ്ങളെന്ന് പറഞ്ഞാൽ എസ്തറ്റിക് റിലംസ് അതായത് ആളുകൾക്ക് വായിച്ചാൽ ഭംഗിയിൽ വായിക്കാൻ സുന്ദരമായി വായിക്കാൻ കഴിയുന്ന രീതിയിൽ അത് കേട്ടാൽ തന്നെ വായിക്കാൻ തോന്നുന്ന രീതിയിൽ സൗന്ദര്യത്തോടെയാണ് അത് എഴുതുക സർഗരചനകൾ രണ്ടാമതായി മൂന്നാമതായി സർഗരചനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആണ് ആസ്വാദനമാണ് അത് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു രസം കിട്ടണം ആസ്വാദനം കിട്ടണം അത് സർഗരചനയുടെ ലക്ഷ്യമാണ് ഇനി സമൂഹശാസ്ത്ര പഠനം സോഷ്യോളജി സ്റ്റഡി ഓഫ് സോഷ്യോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ സാമൂഹിക പ്രതിഭാസങ്ങൾ അതായത് സോ സമൂഹത്തിലെ സംഭവങ്ങളായാലും സോഷ്യൽ ഇഷ്യൂസ് അതുപോലെ തന്നെ സബ്ജക്റ്റ് സമൂഹത്തിലെ വിഷയങ്ങളായാലും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു സയന്റിഫിക്കലി വിശകലനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ആഴത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അതാണ് സയന്റിഫിക്കലി എന്ന് പറയാൻ കാരണം ക്രിയേറ്റീവ് റൈറ്റിംഗ് സർഗ രചനയിൽ തെളിവുകളൊന്നുമില്ല വെറും സങ്കല്പങ്ങളും നമ്മുടെ ഭാവനകളുമൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാൽ സമൂഹശാസ്ത്ര പഠനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സയൻറ്റിഫിക്കലി ആയിട്ടാണ് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുന്നത് രണ്ട് സാമൂഹിക അവസ്ഥകളെ സോഷ്യൽ കണ്ടീഷനുകളെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഓരോന്നിനും ഓരോന്നും തമ്മിൽ പരസ്പരമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് അപക അപഗ്രതിരിക്കുന്നത് അതായത് അനലൈസ് ചെയ്യുന്നത് അതായത് മനസ്സിലാക്കുന്നത് മൂന്നാമതായി സമൂഹശാസ്ത്ര പഠനത്തിന്റെ രീതി എന്ന് പറയുന്നത് സൊസൈറ്റി ഈസ് ഒബ്ജെക്റ്റീവ്ലി അനലൈസ്ഡ് സമൂഹത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അപകർപ്പിക്കുന്നു ഒബ്ജക്റ്റീവ്ലി അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി എന്ന് പറഞ്ഞാൽ സത്യ സത്യം മാത്രം നോക്കിക്കൊണ്ട് അതായത് ആരുടെയും പക്ഷം പിടിക്കാതെ ഒരാൾ ഒരാളുടെ ഭാഗത്തും ചേരാതെ അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹത്തിന് ശരി എന്ന് തോന്നിയത് എന്താണോ അത് അപ്പടി എഴുതു ചേരണോ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആരുടെയും ഭാഗം ചേരണോ പക്ഷം ചേരാനോ ഒന്നും ഇതിൽ പാടില്ല സമൂഹശാസ്ത്ര പഠനത്തിൽ ഇനി നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ ഏതൊക്കെയാണ് ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആറ് വിഷയങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഒന്ന് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം മറ്റൊന്ന് ചരിത്രം ഹിസ്റ്ററി മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രം മറ്റൊന്ന് ആന്ത്രോപോളജി അഥവാ നിരവംശാസ്ത്രം മറ്റൊന്ന് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മറ്റൊന്ന് ജ്യോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട് ജ്യോഗ്രഫിയുണ്ട് ഹിസ്റ്ററി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ ശാസ്ത്രത്തെ സോഷ്യൽ സയൻസിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിലുൾപ്പെടുന്ന മറ്റൊരു വിഷയം തന്നെയാണ് സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് ഇനി ഇവ ഓരോന്നും എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അതായത് സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും പൊളിറ്റിക്സും സോഷ്യോളജിയും സൈക്കോളജിയും ആന്ത്രോപോളജിയും ഒക്കെ എന്താണ് പഠിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത് സോഷ്യൽ സയൻസിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇത് പഠി ഇതിന് ഇതിന്റെ പ്രധാനപ്പെട്ട പഠന മേഖല എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ സാമ്പത്തിക വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള വ്യവഹാരമെന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളെന്നാണ് അർത്ഥം അത്തരം വ്യവഹാരങ്ങളെ പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം മറ്റൊരു വിഷയമാണ് ചരിത്രം അഥവാ ഹിസ്റ്ററി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ കാലത്തെക്കുറിച്ചും കഴിഞ്ഞുപോയ സംസ്കാരങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നൂറ്റാണ്ടുകൾക്കും വർഷങ്ങൾക്കും മുമ്പുള്ള കഴിഞ്ഞു പോയ ഇന്നത്തെ അല്ല ഇന്നലത്തെ ഉള്ള ഇന്നലെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതായത് ഇൻക്വയറി ഇൻ ടു ദ പാസ്റ്റ് ആൻഡ് ദ കൾച്ചർ കഴിഞ്ഞ കാലത്തെ പാസ്റ്റിലെ കൾച്ചറും ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത് ഇനി സോഷ്യൽ സയൻസിലെ മറ്റൊരു വിഷയമാണ് രാഷ്ട്ര തന്ത്രശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രത്തിലെ ജനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ ഭരണഘടനയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന വിഷയമാണ് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ അതായത് ജനങ്ങളുടെ അവകാശങ്ങളും സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റും ഒക്കെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു വിഷയമാണ് ആന്ത്രോപോളജി അഥവാ നിരവംശാസ്ത്രം ഈ നിരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് ആന്ത്രോപോളജി അതായത് പഴയ കാലത്തെ സമൂഹങ്ങളെക്കുറിച്ച് കാടിനുള്ളിലൊക്കെ വസിക്കുന്ന ആദിവാസി അഥവാ ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതാണ് ആദിവാസി സമൂഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന പഠന മേഖലയാണ് ശാസ്ത്രം മനുഷ്യന്റെ വളർച്ചയെക്കുറിച്ച് മനുഷ്യ മനുഷ്യന്റെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് കാട്ടിലെ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിക്കുന്നതാണ് നരവംശ ശാസ്ത്രം അഥവാ ആന്ത്രോപോളജി സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് റേഷ്യൽ ഇവല്യൂഷൻ ഓഫ് മാൻ അതാണ് ആന്ത്രോപോളജി ഇനി സോഷ്യൽ സയൻസിലെ മറ്റൊരു വിഷയമാണ് മനഃശാസ്ത്രം മനസ്സിനെ കുറിച്ചുള്ള പഠിക്കുന്ന വിഷയമാണ് അതിന് ഇംഗ്ലീഷിൽ സൈക്കോളജി എന്ന് പറയും അതായത് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചും മനുഷ്യൻ്റെ മാനസിക അവസ്ഥകളെ കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് സൈക്കോളജി സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പ്രകൃതിയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇനി സോഷ്യൽ സയൻസിലെ മറ്റൊരു വിഷയമാണ് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് ജിയോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെക്കുറിച്ചും അതുപോലെ തന്നെ അന്തരീക്ഷത്തെക്കുറിച്ചും മനുഷ്യനും ഈ പ്രകൃതിയും അന്തരീക്ഷവും തമ്മിലൊക്കെയുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഉള്ള പഠനമാണ് ജിയോഗ്രഫി എർത്തിനെ കുറിച്ചും അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും റിലേഷൻ ഓഫ് എർത്ത് ആൻഡ് മാൻ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ കുറിച്ച് പഠിക്കുന്ന പഠന മേഖലയാണ് ഭൂമിശാസ്ത്രം ജ്യോഗ്രഫി ഇതൊക്കെ എതിൽ ഉൾപ്പെടുന്നതാണ് സോഷ്യൽ സയൻസിൽ ഉൾപ്പെടുന്നതാണ് ഇനി സോഷ്യൽ സയൻസിൽ ഉൾപ്പെടുന്ന സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു വിഷയമാണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന് പറയുന്നത് ഇത് സോഷ്യോളജിയിൽ പഠിക്കുന്നത് മനുഷ്യനും സാമൂഹിക ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് അതായത് മനുഷ്യനും മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥയും സോഷ്യൽ എൻവിരോൺമെന്റ് മനുഷ്യന്റെ സാമൂഹിക അവസ്ഥക്ക് ഇംഗ്ലീഷിൽ സോഷ്യൽ എൻവിരോൺമെന്റ് എന്നാണ് പറയുന്നത് അപ്പം മനുഷ്യന്റെ സോഷ്യൽ എൻവിരോൺമെന്റിൽ ഒരു സമൂഹത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ സമൂഹവുമായി മനുഷ്യന്റെ ബന്ധം എന്തൊക്കെയാണ് ആ സമൂഹത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സോഷ്യൽ സയൻസിൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു പഠന വിഷയമാണ് ജ്യോഗ്രഫിയെ പോലെ ഇക്കണോമിക്സിനെ പോലെ ഉൾപ്പെടുന്ന ഒരു പഠന മേഖലയാണ് സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അധ്യായം ഈ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് ഇനി നമുക്ക് സമൂഹ സോഷ്യോളജിയെ കുറിച്ച് പഠിക്കാം സോഷ്യോളജിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത് യൂറോപ്പിലാണ് യൂറോപ്പിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് സോഷ്യോളജിയുടെ സോഷ്യോളജി ഒരു പ്രത്യേക വിഷയമായി ആരംഭിക്കുന്നത് നമുക്കറിയാം യൂറോപ്പിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഫ്രഞ്ച് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടന്നത് യൂറോപ്പിലാണ് അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഉണ്ടായ സോഷ്യൽ ഇഷ്യൂസ് സാമൂഹിക പ്രശ്നങ്ങളാണ് ഈ സമൂഹ ശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഉത്ഭവത്തിലേക്ക് ഒറിജിനിലേക്ക് നയിച്ചത് നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം ഏജ് ഓഫ് റവല്യൂഷൻ എന്നാണ് അങ്ങനെ വിപ്ലവയുഗം എന്ന് പറയാൻ കാരണം ഏജ് ഓഫ് റവല്യൂഷൻ എന്ന് പറയാൻ കാരണം അന്ന് അക്കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പ്രധാനമായും മൂന്ന് വിപ്ലവങ്ങൾ റവല്യൂഷൻ നടന്നിട്ടുണ്ട് ഒന്ന് ജ്ഞാനോദയം അഥവാ ശാസ്ത്ര വിപ്ലവം ഇംഗ്ലീഷിൽ റിനസൻസ് ഓർ സയന്റിഫിക് റവല്യൂഷൻ മറ്റൊന്ന് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷൻ മൂന്നാമത്തേത് വ്യാവസായിക വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അപ്പോൾ ഈ മൂന്ന് വിപ്ലവങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇതിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയാണ് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യോളജി എന്ന് പറയുന്ന പഠനശാഖ ഉയർന്നു വരുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അഗസ്റ്റ് കോംതി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ് സോഷ്യോളജിയുടെ പിതാവ് ഫാദർ ഓഫ് സോഷ്യോളജി സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ നാട് ഫ്രഞ്ച് ആണ് ഇദ്ദേഹത്തിന്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത് ഇദ്ദേഹത്തെ കൂടാതെ ഒട്ടനേകം ചിന്തകന്മാർ സോഷ്യോളജിസ്റ്റുകൾ തിങ്കേഴ്സ് സോഷ്യോളജിയിൽ പ്രവർത്തിച്ചിരുന്ന ചിന്തകന്മാരുണ്ടായിരുന്ന തിങ്കേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ പേരാണ് ഹെർബർട്ട് സ്പെൻസർ അതുപോലെ കാൾ മാർക്സ് എം എൽ ദർക്കിം മാക്സ് വെബർ ഇവരൊക്കെ ഈ ചിന്തകന്മാരിൽ ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹത്തിൻ്റെ സമൂഹ പഠനങ്ങളിൽ സോഷ്യൽ സ്റ്റഡിക്ക് വേണ്ടി ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്ത തത്വങ്ങളൊക്കെ ഇവല്യൂഷൻ തിയറിയൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ചാൾസ് ഡാർവിൻ്റെ പരിണാമസിദ്ധാന്തത്തിന്റെ തത്വങ്ങളൊക്കെ ഈ ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ചിന്തകൻ ഉപയോഗിച്ചിരുന്നു ഇനി സോഷ്യോളജി ഇന്ത്യയിൽ സമൂഹശാസ്ത്രം ഇന്ത്യയിൽ എപ്പോഴാണ് വന്നത് എന്നാണ് പറയുന്നത് നമുക്കറിയാം സോഷ്യോളജി ലോകത്ത് വരുന്നത് യൂറോപ്പിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെങ്കിലും ഇന്ത്യയിലേക്ക് സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എത്തുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ബോംബെ സർവകലാശാലയിലാണ് ആദ്യമായി സോഷ്യോളജി പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പഠന വകുപ്പ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോർ സോഷ്യോളജി സ്ഥാപിതമാകുന്നത് ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ സമൂഹ ശാസ്ത്രജ്ഞന്മാരായിരുന്നു സോഷ്യോളജിസ്റ്റുകളായിരുന്നു തിങ്കേഴ്സ് ആയിരുന്നു ജി എസ് ഗുര്യ എ ആർ ദേശായി എസ് സി ദുബെ എം എൻ ശ്രീനിവാസ് ഡി പി മുഖർജി ഇവരൊക്കെ ചേർന്നാണ് ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾക്ക് അതായത് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ചിനും ഗവേഷണത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തികളൊക്കെയാണ് ഇവർ ഈ പ്രധാനപ്പെട്ട ഈ ചിന്തകന്മാർ ഇനി ഞാൻ പറയുന്നത് സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ത് എന്നതിനുള്ള ഒരു നിർവചനമാണ് ഒരു ഡെഫിനേഷനാണ് നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഒരു ഡെഫിനേഷൻ ഉണ്ടാകും അപ്പോൾ സോഷ്യോളജിക്ക് ചിന്തകന്മാർ കൊടുത്ത ഒരു ഡെഫിനേഷൻ ഉണ്ട് ആ ഡെഫിനി നിർവചനമാണ് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം സോഷ്യോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് അപ്പോൾ ഈ നിർവചന നിർവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒന്ന് സമൂഹ ശാസ്ത്രം സോഷ്യോളജി എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ് മനുഷ്യന്റെ ലൈഫിനെ കുറിച്ചാണ് മനുഷ്യ ജീവിതത്തെ പഠിക്കുന്നത് മറ്റൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സോഷ്യോളജി പഠിക്കുന്ന സമയം ഈ സോഷ്യോളജിയിൽ ഇതിൻ്റെ ഇതിൻ്റെ പഠന രീതി എന്ന് പറയുന്നത് ശാസ്ത്രീയമായ പഠന രീതിയാണ് സയന്റിഫിക് സ്റ്റഡിയാണ് അതായത് തെളിവുകൾ അടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ടാണ് സോഷ്യോളജി പഠിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക വശങ്ങളാണ് അതായത് സോഷ്യൽ ആസ്പെക്ട്സ് മനുഷ്യൻ മനുഷ്യന്മാർ ജീവിക്കുന്ന സമൂഹത്തിൽ പല മേഖലകളും മനുഷ്യന് ഇടപെടുന്നുണ്ട് കുടുംബമുണ്ട് മനുഷ്യന് മതങ്ങളുണ്ട് മനുഷ്യന് അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് മനുഷ്യന് അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വശങ്ങളുടെ വ്യത്യസ്ത കാര്യങ്ങളുടെ എല്ലാം പഠനമാണ് സമൂഹ ശാസ്ത്രത്തിൽ സോഷ്യോളജിയിൽ ഉൾപ്പെടുന്നത് ഇനി ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എന്തിനാണ് സോഷ്യോളജി പഠിക്കുന്നത് സമൂഹശാസ്ത്ര പഠനം എന്തിനാണ് വൈ വൈദ സ്റ്റഡി ഓഫ് സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്ര പഠനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് അതിന് അതുമായി ബന്ധപ്പെട്ട ആൻസറുകളാണ് ഞാൻ പറയുന്നത് ഒന്നാമതായി സമൂഹത്തെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ ശരിയായ ധാരണ രൂപീകരിക്കാൻ ഹെൽപ്സ് ടു ഫോർമേറ്റ് ദ റൈറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് സൊസൈറ്റി രണ്ടാമതായി സ്വന്തം സമൂഹത്തെയും നമ്മുടെ സൊസൈറ്റിയെയും മറ്റുള്ളവരുടെ സൊസൈറ്റി അതേർ സൊസൈറ്റിയെയും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അതായത് കാര്യ കാര്യങ്ങളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആരുടെയും പക്ഷം പിടിക്കാതെ വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഒബ്ജക്റ്റീവ്ലി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യോളജി പഠിക്കുന്നത് മൂന്നാമതായി വ്യക്തിയും സാമൂഹിക സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ വേണ്ടി അതായത് ഹെൽപ്സ് ടു നോ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മനുഷ്യനും അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിലെ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വിവാഹം അതുപോലെ തന്നെ കുടുംബം അതുപോലെ സംഘടനകൾ ഇതൊക്കെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹം കുടുംബം സംഘടനകൾ മതം ഇതൊക്കെ സമൂഹ സ്ഥാപനങ്ങളാണ് അപ്പോൾ അതുമായൊക്കെയുള്ള മനുഷ്യന്റെ ബന്ധം പഠിക്കാൻ വേണ്ടി സോഷ്യോളജി നമ്മൾ പഠിക്കാറുണ്ട് അടുത്തതായിക്കൊണ്ട് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത് സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സ്റ്റഡി സോഷ്യൽ പ്രോബ്ലംസ് പ്രിസൈസിലി അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സോഷ്യോളജി ഉപയോഗിക്കുന്നു അതായത് സാമൂഹിക പ്രശ്നങ്ങൾ അഥവാ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സോഷ്യൽ ഇഷ്യൂസ് ആണ് അതായത് ഇന്റർനെറ്റ് ദുരുപയോഗം ഇതൊക്കെ ഇന്നത്തെ സോഷ്യൽ ഇഷ്യൂസ് ആണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ സോഷ്യോളജി പഠിക്കുന്നു അടുത്തതായി സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയാണെങ്കിലും കുറ്റകൃത്യങ്ങളാണെങ്കിലും കുട്ടികളുടെ അമിതമായ മൊബൈൽ ഉപയോഗമാണെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ അത് സോൾവ് ചെയ്യാൻ ഈ സോഷ്യോളജിയുടെ പഠനം കൊണ്ട് നമുക്ക് സാധിക്കുന്നു അടുത്തതായിക്കൊണ്ട് സാമൂഹിക ആസൂത്രണത്തിനും വികസനത്തിനും സഹായിക്കുന്നു അതായത് ബെനഫിറ്റ്സ് സോഷ്യൽ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു സമൂഹത്തിൽ എന്താ ആവശ്യങ്ങൾ വേണം ആ സമൂഹത്തിന് എന്തൊക്കെയാണ് വേണത് അപ്പോൾ ആ സമൂഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കുന്നതിനും ആ സമൂഹത്തിന് ആവശ്യമായ അവിടെ ആശുപത്രി ഇല്ലെങ്കിൽ ആശുപത്രിയാണ് അവിടെ വേണ്ടത് അവിടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്കൂളുകളാണ് വേണ്ടത് ഇതൊക്കെ അവിടെ അവിടെ കൊണ്ടെത്തിക്കാൻ സോഷ്യോളജി പഠിക്കുമ്പോൾ നമുക്ക് സാധിക്കാറുണ്ട് കാരണം കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ സമൂഹത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല ആരോഗ്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടേക്ക് ആശുപത്രികൾ വേണം സ്കൂളുകൾ വേണമെന്നൊക്കെ പറയും ഇനി മറ്റൊരു പോയിന്റ് ആണ് പിന്നോക്ക വിഭാഗങ്ങൾ അതുപോലെതന്നെ ചൂഷിതറിച്ച് സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ അതുപോലെ തന്നെ വിവേചനത്തിനും ജാതി മതം ലിംഗം ആൺ പെണ്ണ് എന്നിങ്ങനെയുള്ളതിൻ്റെ പേരിലൊക്കെ വിവേചനം അനുഭവപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ പഠിച്ച് അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ വേണ്ടി സോഷ്യോളജിയുടെ പഠനം സാധിക്കുന്നു പ്രൊവൈഡ് ഗൈഡൻസ് ടു സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ബൈ കണ്ടക്റ്റിംഗ് സ്റ്റഡീസ് ഓൺ ദ ബാക്ക്വേഡ് സെക്ഷൻസ് എക്സ്പ്ലോയ്റ്റഡ് ആൻഡ് പീപ്പിൾ ഹു ഹാവ് ഫേസ് ഡിസ്ക്രി ഓപ്രഷൻ അതായത് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ജാതി മതം അതുപോലെ തന്നെ നിറം അതിൻ്റെ വർഗം അതിൻ്റെയൊക്കെ പേരിൽ ഒരു പ്രദേശം താമസിക്കുന്ന പ്രദേശം ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ആളുകൾ ചൂഷണം അനുഭവിക്കുന്നുണ്ട് അതായത് മറ്റു ഉയർന്ന ആളുകൾ പണക്കാര് പാവപ്പെട്ടവരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുന്നു അതുപോലെ തന്നെ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ഒരു മതക്കാർ മറ്റു മതക്കാരെ പീഡിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ അതിനുവേണ്ടിയുള്ള പദ്ധതികള് ഇത്തരം പ്രശ്നങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ മൂലം ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ നടത്താൻ വേണ്ടി ഈ സോഷ്യോളജിയുടെ കുറിച്ചുള്ള പഠനം അതായത് സമൂഹ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് സഹായകമാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന പഠനവിഷയം വളരെ വിശാലമായ ഒരു പഠന വിഷയമാണ് ഒരുപാട് കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ ഈ സമൂഹശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പഠന മേഖലകൾ അതിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏരിയാസ് ഇൻ സോഷ്യോളജിയാണ് പറയുന്നത് ഒന്നാമതായി സാമൂഹിക സ്ഥാപനങ്ങൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് അതുപോലെ തന്നെ സംഘടനകൾ മതം ഇതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകും അതുപോലെ ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കുന്നു സമൂഹ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് കുടുംബം അതാ ഫാമിലി അതുപോലെ തന്നെ മാരേജ് വിവാഹം അതുപോലെ തന്നെ പിന്നെ മതം റിലീജിയൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഇതൊക്കെ സാമൂഹ്യ സ്ഥാപനങ്ങളാണ് ഇനി അടുത്തതായി സാമൂഹിക സാമൂഹിക സംഘങ്ങൾ സോഷ്യൽ ഗ്രൂപ്പുകളെ കുറിച്ച് സോഷ്യോളജി പഠിക്കുന്നുണ്ട് സമൂഹശാസ്ത്രം പഠിക്കുന്നുണ്ട് സോഷ്യൽ ഗ്രൂപ്പ് അഥവാ സംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വിദ്യാർത്ഥികൾ അഥവാ സമപ്രായക്കാർ ഇതൊരു സംഘമാണ് അതുപോലെ ഒരുപാട് സംഘങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അടുത്തതായി സോഷ്യൽ റിലേഷൻ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് സോഷ്യോളജി പഠിക്കുന്നുണ്ട് അടുത്തതായി സാമൂഹികരണം സോഷ്യലൈസേഷൻ അതിനെക്കുറിച്ച് സോഷ്യോളജി സമൂഹശാസ്ത്രം പഠിക്കുന്നു സാമൂഹികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് ഇരിക്കേണ്ടത് എങ്ങനെയാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മൾ പഠിക്കുന്ന സമൂഹത്തിൽ നിന്നാണ് അതിന് പറയുന്ന പേരാണ് സോഷ്യലൈസേഷൻ അഥവാ സാമൂഹികരണം അപ്പോൾ അതിനെക്കുറിച്ചും സമൂഹശാസ്ത്രം പഠിക്കുന്നുണ്ട് ഇനി സമൂഹ മറ്റൊരു പഠന മേഖലയാണ് സാമൂഹിക നിയന്ത്രണം സോഷ്യൽ കൺട്രോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നാമതായി നമ്മുടെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ സമൂഹത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത നിയമങ്ങൾ നമ്മൾ മതത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തിൻ്റെ ചില നിയമങ്ങൾ കുടുംബത്തിൻ്റെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നിയമങ്ങളെക്കുറിച്ച് രാജ്യത്തിൻ്റെ നിയമങ്ങളെ കുറിച്ച് മതത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ സോഷ്യോളജി പഠിക്കുന്നുണ്ട് അടുത്തതായി സോഷ്യോളജി പഠിക്കുന്നത് കമ്മ്യൂണിറ്റീസ് സമുദായങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലൊക്കെ ഒരുപാട് സമുദായങ്ങളുണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും ഒക്കെ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട് സമുദായങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ സോഷ്യോളജി പഠിക്കുന്നു അടുത്തതായി സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് സോഷ്യോൾജി പഠിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു അൻപത് കൊല്ലം മുമ്പത്തെയുള്ള കേരളത്തിലെ അവസ്ഥയല്ല ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുടുംബജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് വസ്ത്രധാരണത്തിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യോളജി പഠിക്കുന്നുണ്ട് അടുത്തതായി സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ജാതി സംഘർഷം കാസ്റ്റിൻ്റെ പേരിൽ കാസ്റ്റിൻ്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാമ ഗ്രാമത്തിലെ നിവാസികളുടെ പ്രശ്നങ്ങൾ വില്ലേജസിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പോവർട്ടി ഭക്ഷ്യ പിന്നെ തൊഴിൽ ദാരിദ്ര്യം അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്വാമൂ പ്രശ്നങ്ങള് പിന്നെ കുറ്റകൃത്യങ്ങൾ വർധിക്കല് സ്ത്രീകളെ ആക്രമിക്കല് കുട്ടികളെ ആക്രമിക്കല് പിന്നെ ഇന്റർനെറ്റിൻ്റെയും മറ്റു അമിത ഉപയോഗം അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം ഇതൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സമൂഹ ശാസ്ത്രതാ സോഷ്യോ സോഷ്യോളജി പഠിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതിന് അതിന് വേണ്ട പരിഹാരങ്ങൾ കാണേണ്ടത് ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ അഥവാ ഒരു സമൂഹ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെയും അതിനെപ്പറ്റി പഠിക്കുന്ന ഗവേഷകന്റെയും ഒക്കെ ചുമതലയാണ് അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോളജി പ്രധാനപ്പെട്ട പഠന മേഖലകൾ ഈ പഠന മേഖലയിലെല്ലാം തന്നെ സോഷ്യോളജി ഉപയോഗിക്കുന്നത് സയന്റിഫിക് സ്റ്റഡിയാണ് ശാസ്ത്രീയമായ അന്വേഷണമാണ് വെറുതെ നമ്മൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കലല്ല സോഷ്യോളജി നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു സയന്റിഫിക്കലായിട്ടുള്ള വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായിക്കൊണ്ട് അതായത് ആരുടെയും പക്ഷം പിടിക്കാതെ ശരിയായ ഒരു അന്വേഷണമാണ് സോഷ്യോളജി അഥവാ സമൂഹ നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സമൂഹശാസ്ത്രം സയന്റിഫിക് സ്റ്റഡിയാണ് നടത്തുന്നത് ശാസ്ത്രീയമായ പഠനമാണ് നടത്തുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ സമൂഹശാസ്ത്രം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏതൊക്കെ പഠന രീതികളാണ് ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയാണ് ഉപയോഗിക്കുന്നത് സോഷ്യോളജിയിൽ ഏതൊക്കെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയാണ് പഠന രീതികളാണ് ഉപയോഗിക്കുന്നത് പറയുന്നത് പ്രധാനമായും നാല് പഠന രീതികളാണ് സോഷ്യോളജി അഥവാ സമൂഹ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് ഒന്ന് സോഷ്യൽ സർവേ രണ്ട് ഇന്റർവ്യൂ അഭിമുഖം മറ്റൊന്ന് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം മറ്റൊന്ന് കേസ് സ്റ്റഡി ഇനി ഇതിന് ഇതിനെ ഓരോന്നിനെ ഞാൻ പറയുന്നുണ്ട് സമൂഹ ശാസ്ത്രത്തിലെ ഒരു പഠന രീതിയാണ് മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നത് സോഷ്യൽ സർവേ എന്ന് പറയുന്നത് വലിയ ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് വിവരം ശേഖരിക്കുന്ന ഒരു രീതിയാണ് സർവേ സോഷ്യൽ സർവേ എന്ന് പറയുന്നത് അതായത് തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് സർവേ നടത്തുക അതിനാണ് സോഷ്യൽ സർവേ എന്ന് പറയുക ഓരോരുത്തരുടെയും കണ്ടുകൊണ്ട് അവരെ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് രേഖപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് സർവേ നടത്തുന്നതിനെയാണ് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ സർവേക്ക് ഒരു ഉദാഹരണമാണ് ഇന്ത്യയിൽ നടത്തുന്ന സെൻസസ് ഇന്ത്യയിലെ സെൻസസ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കണക്കെടുപ്പ് അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന സമയത്ത് ഓരോ വ്യക്തികളെയും നേരിട്ട് കണ്ടാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ഓരോ കുടുംബത്തിലും പോയിട്ടാണ് സെൻസസ് നടത്തുന്നത് അപ്പോൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങളെയും നേരിട്ട് കണ്ടിട്ടാണ് ഈ സെൻസ് നടത്തുന്നത് അതൊരു സോഷ്യൽ സർവേക്ക് ഉദാഹരണമാണ് കാരണം ആളുകൾ നേരിട്ട് പോയി കണ്ടിട്ടാണ് ഇത് കാര്യങ്ങൾ ശേഖരിക്കുന്നത് അപ്പോൾ അതൊരു സോഷ്യൽ സർവേ ആണ് എന്നാൽ എല്ലാ കാര്യങ്ങളിലും എന്നും ഈ സെൻസസിൻ്റെ രീതി പ്രായോഗികമല്ല കാരണം എല്ലാ വ്യക്തികളെ സെൻസസിന് വേണ്ടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യോളജിയിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ലോ എല്ലാ ആളുകളെയും പോയി കാണാൻ സാധ്യമല്ല അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അവിടെ താമസിക്കുന്ന മുഴുവൻ വ്യക്തികളെയും പോയി കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുത്ത ഒരു സംഘം ജനങ്ങളിൽ നിന്ന് അവരുമായി സംസാരിച്ചു കൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയും ആ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് രീതിക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതിന് വേണ്ടിയും എന്ത് സഹായിക്കുന്നുണ്ട് ഈ സർവേ സഹായിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളിൽ നേരിട്ട് പോയിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ശേഖരിക്കുന്ന രീതിക്കാണ് സർവേ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാ സമയങ്ങളിലും നമ്മൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളിൽ നിന്നും നമ്മൾ സർവേ അവരുമായി നേരിട്ട് കണ്ട് സംസാരിക്കാറില്ല മറിച്ച് കുറച്ച് വ്യക്തികളെ തിരഞ്ഞെടുക്കാറുണ്ട് എല്ലാവരും എല്ലാവരിൽ നിന്നും വിവരം ശേഖരിക്കാതെ അതിൽ നിന്ന് തന്നെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ തിരഞ്ഞെടുക്കുന്നതാണ് നിശ്ചിത എണ്ണം ആളുകളെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് സെലക്റ്റീവ് പീപ്പിൾ കുറച്ച് സെലക്റ്റഡ് പീപ്പിൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന സർവേക്ക് പറയുന്ന പേരാണ് സാമ്പിൾ സർവേ അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിൽ വന്നുകൊണ്ട് ഒരു സോഷ്യൽ സർവേ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ചിലപ്പോൾ കണ്ട് കാണാൻ പറ്റണമെന്നില്ല അത് അതുകൊണ്ട് എന്ത് ചെയ്യും ഓരോ ക്ലാസ്സിലെ പത്ത് വീതം കുട്ടികളെ കണ്ടുകൊണ്ട് സർവേ നടത്തുന്നു അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പേരെ മാത്രം തിരഞ്ഞെടുത്തു കൊണ്ട് നടത്തുന്ന സർവേയാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ അഥവാ ചോദ്യാവലി ചോദ്യവലി അഥവാ ക്വസ്റ്റനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സർവേയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ ഒരു പട്ടികയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ ഒരു പട്ടികയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദ്യങ്ങളായിക്കൊണ്ട് എഴുതുകയും അതനുസരിച്ച് നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ അവരുന്ന് ശേഖരിക്കുകയും ചെയ്യുന്നു അതിനെയാണ് ക്വസ്റ്റ്യനെയർ അഥവാ ചോദ്യവലി എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പേരാണ് ഗവേഷകൻ അഥവാ റിസേർച്ചർ ഗവേഷകൻ അഥവാ റിസർച്ചൻ എന്ന് പറയുന്നത് വിവരം ശേഖരിക്കുന്ന വ്യക്തിയാണ് ഗവേഷകർ ഇപ്പോൾ നിങ്ങൾ പോയിട്ടാണ് ഒരു സ്കൂളിലെ കുട്ടികൾ ഒരു സ്കൂളിലെ പഠന സൗകര്യങ്ങൾ പഠിക്കുന്നത് അതിന് സർവേ നടത്തുന്നതെങ്കിൽ നിങ്ങളാരാണ് നിങ്ങളൊരു ഗവേഷകനാണ് അഥവാ റിസേർച്ചറാണ് ഇനി മറ്റൊരു പോയിന്റ് ആണ് പ്രതികർത്താക്കൾ അഥവാ റെസ്പോണ്ടന്റ് ഈ പ്രതികർത്താക്കൾ അഥവാ റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് പഠന പഠനവിധേയമാകുന്ന സംഘമാണ് നമ്മളിപ്പോൾ ഒരു ഞാൻ പറഞ്ഞ ഒരു സ്കൂളിൽ പോയിക്കൊണ്ട് ആ സ്കൂളിലെ സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമ്മളാരാണ് നമ്മൾ ഗവേഷകനാണ് നമ്മൾ നമുക്ക് മറുപടി തരുന്നത് നമ്മൾ തയ്യാറാക്കിയ ചോദ്യാവലിക്ക് മറുപടി തരുന്ന ആളുകൾ ആരാണ് അവരാണ് പ്രതികർത്താക്കൾ റെസ്പോണ്ടൻറ് റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തികൾ അപ്പോൾ നമ്മളൊരു സ്കൂളിൽ പോയി സർവേ നടന്ന സമയത്ത് നമ്മൾ കൊടുത്ത ആ ചോദ്യാവലിക്ക് മറുപടി തന്നത് ആരാണ് അവിടുത്തെ കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾ ആരാണ് റെസ്പോണ്ടൻസ് ആണ് അഥവാ പ്രതികർത്താക്കളാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു സർവേ നടത്താം നമ്മുടെ സ്കൂളിലെ വായനാശീലമുള്ള കുട്ടികൾ ആരൊക്കെയാണ് റീഡിങ് ഹാബിറ്റ് ഉള്ള കുട്ടികൾ ആരൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് സർവേ നടത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ തയ്യാറാക്കാം ഒരു ക്വസ്റ്റിനെയർ ഒരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയിട്ട് ആരൊക്കെയാണ് വായ വായിക്കുന്നവർ അത്ര ആരൊക്കെയാണ് ഏതൊക്കെ ഗ്ര പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കാറുള്ളത് നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ ഏത് പത്രമാണ് വായിക്കാറ് എത്ര സമയം പത്രം വായിക്കാൻ ചിലവഴിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രായം എത്രയാണ് നിങ്ങൾ ഒരു ആഴ്ചയിൽ എത്ര പുസ്തകം വായിക്കുന്നു ഇങ്ങനെ ഇത്രയുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിലെ വായനാശീലമുള്ളവരെ കണ്ടതിന് വേണ്ടിയിട്ട് ഒരു സർവേ ഒക്കെ നടത്താൻ സാധിക്കുന്നതാണ് സമൂഹശാസ്ത്രത്തിൽ അഥവാ സോഷ്യോളജിയിൽ വിവരം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു മറ്റൊരു സംവിധാനമാണ് ഇന്റർവ്യൂ അഥവാ അഭിമുഖം എന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് അഥവാ അഭിമുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് ടെലിവിഷനിലൊക്കെ ഒരുപാട് അഭിമുഖങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അതുപോലെ തന്നെ പൃഥ്വിരാജ് ഇവരൊക്കെയുള്ള അഭിമുഖങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു വ്യക്തിയോട് നേരിട്ട് വാ സംസാരത്തിലൂടെ അതായത് വാമൊഴിയായി ഓറലിയായി ഓറലി കളക്റ്റഡ് ഓറലി ഇൻഫർമേഷൻ കളക്റ്റഡ് ഓറലി അതായത് സംസാരത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് അഭിമുഖം എന്ന് പറയുന്നത് അതായത് ഗവേഷകൻ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഇന്റർവ്യൂ നടത്തുന്ന ആളാണ് ഗവേഷകൻ അഥവാ ഇന്റർവ്യൂർ എന്ന് പറയുന്നത് അതിന് മറുപടി കൊടുക്കുന്ന വ്യക്തിയാണ് പ്രതികർത്തവ് അഥവാ ഇന്റർവ്യൂവർ അഥവാ റെസ്പോണ്ടന്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഗവേഷണം ഒരു വ്യക്തിയും മറ്റു വ്യക്തിയും തമ്മിലുള്ള വ്യക്തിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തെയാണ് സംസാരത്തിലൂടെയുള്ള ഓറലി ആയിട്ടുള്ള സംഭാഷണത്തില സംഭാഷണത്തെയാണ് അഭിമുഖം അഥവാ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ വ്യൂസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ബിലീഫ്സ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹാബിറ്റ്സ് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ എങ്ങനെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിമുഖം കൊണ്ട് അഭിമുഖം കൊണ്ട് സാധിക്കാറുണ്ട് ഇനി ഈ അഭിമുഖം കൊണ്ട് നമുക്ക് ഒരുപാട് അഭിമുഖത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് ഇന്റർവ്യൂല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് ആവശ്യമായ വ്യക്തികളെ കണ്ടെത്തേണ്ടത് നമുക്ക് ഇന്റർവ്യൂ നടത്തേണ്ട വ്യക്തികളെ കണ്ടെത്തേണ്ടതുണ്ട് രണ്ടാമതായി നമുക്ക് എന്ത് വിവരമാണ് അറിയേണ്ടത് അതിനെക്കുറിച്ച് നമുക്കൊരു നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം നമ്മൾ ആ വ്യക്തിയെ കണ്ടിട്ട് കേവലം എന്തെങ്കിലും നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് അറിയേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം ഇതൊക്കെയാണ് അയാളോട് ചോദിക്കേണ്ടത് എന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആ വ്യക്തിയോട് ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യാവലി ക്വസ്റ്റനെയർ നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടതുണ്ട് ഇനി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല രീതിയിലുള്ള ആശയവിനിമയം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടമാകുന്ന രീതിയിൽ അഥവാ അഥവാ ഇന്റർവ്യൂ നട ഇന്റർവ്യൂവിന് നമ്മൾ ക്ഷണിച്ച വ്യക്തിക്കൊക്കെ ഇഷ്ടമാകുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള സംസാരം മാന്യമായ സംസാരം നടത്തണം അതുപോലെ തന്നെ സമയക്രമീകരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനേജ്മെൻറ്റ് ഓഫ് ടൈം നല്ല ഒരു ഒരു മണിക്കൂർ ഒക്കെ ആകും നമുക്ക് അഭിമുഖത്തിന് വേണ്ടി ലഭ്യമാവുന്ന സമയം ഒരുപാട് തിരക്കുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം മാത്രമേ അവർക്ക് അവരുമായി സംസാരിക്കുന്ന അവസരം കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കണം വെറുതെ സമയം കളയാൻ പാടില്ല എൻ്റെ ഇൻ്റർവ്യൂ അഭിമുഖത്തിൻ്റെ മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് നമ്മൾ ലഭിച്ച വിവരങ്ങൾ അഭിമുഖത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ച വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം ക്രമപ്പെടുത്തിയിട്ട് അത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കണം ഇനി അഭിമുഖത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം ഒന്ന് അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിവരങ്ങൾ വാമൊഴിയായിട്ടാണ് ശേഖരിക്കുന്നത് അതായത് ഓറലി ആയിട്ടാണ് ഡാറ്റ കളക്റ്റഡ് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഓറലി അതായത് സംസാരത്തിലൂടെയാണ് കളക്ട് ചെയ്യുന്നത് രണ്ടാമതായും വിവരങ്ങൾ രേഖപ്പെടുന്നത് വ്യക്തി ഗവേഷകനാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തിയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റിസർച്ചറാണ് വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത് മാത്രമല്ല അടുത്തൊരു സവിശേഷത ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തി നടത്തേണ്ട വ്യക്തിയെ അപ്പം നമുക്ക് മമ്മൂട്ടിയെ ഇന്റർവ്യൂ നടത്തണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോണം മമ്മൂട്ടിയെ കാണാൻ മമ്മൂട്ടിയെ നേരിട്ട് കാണാൻ പോകുന്നു അങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നത് ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം ഈ അഭിമുഖവും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റനർ എന്ന് പറഞ്ഞിരുന്നില്ലേ ചോദ്യാവലി അഭിമുഖവും ചോദ്യാവലിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതാണ് പറയുന്നത് അപ്പോൾ അഭിമുഖവും ചോദ്യാവലിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് അഭിമുഖത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് വിവരങ്ങൾ ഓറലി ശേഖരിക്കുന്നു വാമൊഴിയായി ശേഖരിക്കുന്നു ഗവേഷകനാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് മറ്റേത് വേറൊരു കാര്യം പ്രതികർത്താവിനെ നേരിട്ട് കാണുന്നു അതായത് ഇന്റർവ്യൂ നടത്തേണ്ട വ്യക്തിയെ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അവരെ നേരിട്ട് കാണുന്നു ഇനി ക്വസ്റ്റൻ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആ ചോദ്യാവലി എന്ന് പറയുന്നത് നമ്മൾ ഇന്റർവ്യൂ നടത്തേണ്ട വ്യക്തിക്ക് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ ആ വ്യക്തി വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു ഒരു തയ്യാറാക്കിയ ചോദ്യാവലി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അയാളാണ് രേഖപ്പെടുത്തേണ്ടത് പിന്നെ ഒരു മമ്മൂട്ടിയോ മോഹൻലാലിനെയും ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അവർ നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുകയാണ് ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് ആ പേപ്പർ അവർക്ക് കൊടുത്തു കൊടുക്കുന്നു എന്നിട്ട് അവരാണ് അതിൽ പൂരിപ്പിക്കേണ്ടത് അവരാണ് അതിൽ വിവരങ്ങൾ ചേർക്കേണ്ടത് എന്നാൽ അഭിമുഖത്തിൽ അങ്ങനെയുള്ള നമ്മൾ നമ്മൾ അവര് പറഞ്ഞ വിവരങ്ങൾ നമ്മളാണ് പിന്നീട് എഴുതി എഴുതി തയ്യാറാക്കേണ്ടത് ഇനി ക്വസ്റ്റനറിന്റെ മറ്റൊരു കാര്യമാണ് പ്രതികര്ത്താവിനെ നേരിട്ട് കാണ കാണുന്നില്ല ഇപ്പം നമ്മൾ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയും ഈ ചോദ്യാവലി ഉപയോഗിച്ച് നമുക്ക് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ല മറിച്ച് എന്ത് ചെയ്താൽ മതി ഈ ക്വസ്റ്റനർ ഈ ചോദ്യാവലി അവരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ലഭിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അവരെന്ത് ചെയ്യും അത് പൂരിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു തരും അങ്ങനെയാണ് ചോദ്യാവലിയുടെ രീതി എന്ന് പറയുന്നത് ക്വസ്റ്റനേയറിൻ്റെ രീതി എന്ന് പറയുന്നത് എന്നാൽ അഭിമുഖത്തിൽ നമ്മൾ വിവരങ്ങൾ ലഭിക്കേണ്ട വ്യക്തിയെ നേരിട്ട് കാണുന്നു ചോദ്യാവലിയിൽ നേരിട്ട് കാണേണ്ടതില്ല അതായത് നേരിട്ട് കാണേണ്ട ആവശ്യമില്ല അവർ തന്നെ വിവരങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് തരികയാണ് ചെയ്യുക ഇനി സമൂഹശാസ്ത്രത്തിൽ സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പഠന രീതിയാണ് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നമ്മൾ എഴുതി രേഖപ്പെടുന്ന രീതിയാണ് നിരീക്ഷണം ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഈസ് എ മെത്തേഡ് ബൈ വിച്ച് വാട്ട് എവർ ഈ സീൻ ഹേഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഈസ് റെക്കോർഡ് ട്രൂത്ത്ഫുള്ളി സത്യസന്ധമായി നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും നമുക്ക് അനുഭവമുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുമായ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ അഭിമുഖവും അതുപോലെയുള്ള പിന്നെ ക്വസ്റ്റിനെയർ ഒക്കെ പറ്റാത്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ നിരീക്ഷണം ഉപയോഗിക്കുന്നത് ഇനി നിരീക്ഷണം രണ്ട് തരമുണ്ട് ഒന്ന് പങ്കാളിത്ത നിരീക്ഷണം പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ മറ്റൊന്ന് പങ്കാളിത്ത രഹിത നിരീക്ഷണം നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പങ്കാളിത്ത നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ആരെയാണോ പഠിക്കേണ്ടത് എന്താണോ അതുമായി ചേർന്ന് നിന്നുകൊണ്ട് അതായത് നമുക്ക് ഒരു നമ്മുടെ വയനാട്ടിലെ ആദിവാസികളെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് അവരുടെ കൾച്ചറിനെ കുറിച്ച് അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ച് നിത്യജീവിതത്തെ നിത്യജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തെ കുറിച്ച് ബിഹേവിയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അവരുടെ ഫുഡ് സ്റ്റൈല് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ആദിവാസികളുടെ വയനാട് വയനാട്ടിലുള്ള ആദിവാസികളുടെ കൂടെ പോയി താമസിച്ചുകൊണ്ട് അവരിലൊരാളെ ആയിക്കൊണ്ട് അവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരുടെ രീതികളൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് നമ്മുടെ അനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ട് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് അത് സത്യസന്ധമായി രേഖപ്പെടുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ നമ്മൾ എന്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് അതായത് നമ്മളെന്ന് പറയുന്നത് ഈ റിസേർച്ചർ ഗവേഷകൻ സോഷ്യോളജിസ്റ്റ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തി ആ സമൂഹ ആദിവാസികളുമായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് മനസ്സിലാക്കുന്നു അവർ അവർ നടത്തുന്ന പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ അവരുമായി അവരും അവരുടെ കൂടെ ഒരു പങ്കാളിയായി ജീവിച്ചുകൊണ്ട് വിവരങ്ങൾ രേഖപ്പെടുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഒരാഴ്ച ഒരു മാസം അവരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ലാംഗ്വേജ് അവരുടെ കൾച്ചർ അവരുടെ സംസാരം അവരുടെ ഭക്ഷണം അവരുടെ അവരുടെ രീതികൾ അവരുടെ കല്യാണ രീതികൾ അവരുടെ മറ്റു രീതികളൊക്കെ അവരുടെ അവരുടെ മരുന്നുകൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പഠിക്കുന്നതിന് ഈ പങ്കാളിത്ത നിരീക്ഷണത്തെ പാർട്ടിസിപ്പൻ ഒബ്സർവേഷനെ വേറൊരു പേരിലും പറയാറുണ്ട് അതാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് അതായത് നമുക്ക് പഠിക്കേണ്ട ഫീൽഡ് പോയിക്കൊണ്ട് പ്രദേശത്ത് പോയിക്കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുക അതിനെ അതുകൊണ്ട് ഇതിനെ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പങ്കാളിത്ത നിരീക്ഷണം ഈ പങ്കാളിത്ത നിരീക്ഷണം എന്നുള്ള ഈ രീതി പ്രധാനമായി ഉപയോഗിക്കുന്നത് ആന്ത്രോപോളജി അഥവാ നിലവംശാസ്ത്രം ആദിമ മനുഷ്യരെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമായും ഈ ഫീൽഡ് വർക്കും പങ്കാളിത്ത നിരീക്ഷണവും ഉപയോഗിക്കുന്നത് അതായത് കാട്ടിലൊക്കെ പോയിട്ട് പഴയകാലത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിന്നെ പഴയകാലത്ത് ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പങ്കാളിത്ത നിരീക്ഷണം അഥവാ പാർട്ടിപന്റ് ഒബ്സർവേഷൻ അഥവാ ഫീൽഡ് വർക്ക് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു ഒബ്സർവേഷൻ ആണ് ഞാൻ പറഞ്ഞത് പങ്കാളിത്ത രഹിത നിരീക്ഷണം നോൺ പങ്കാളിത്ത രഹിത നിരീക്ഷണം അഥവാ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഈ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അഥവാ പങ്കാളിത്ത രഹിത നിരീക്ഷണത്തിൽ ഈ നിരീക്ഷണം നടന്ന വ്യക്തി എന്തു ചെയ്യുന്നില്ല ഗവേഷകൻ അഥവാ റിസർച്ചർ എന്ത് ചെയ്യുന്നില്ല ആ നിരീക്ഷണം നടന്ന ആളുകളുടെ കൂടെ താമസിക്കുന്നില്ല മറിച്ച് പുറത്തുനിന്ന് അവരെ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവരറിയാതെ അവരെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് കൊണ്ട് നേരിട്ട് അവരുടെ കൂടെ താമസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം അഥവാ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സമീപത്തുള്ള ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടറി അത് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആദിവാസി സമൂഹങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരൊക്കെ ഇങ്ങനെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് ഇനി സമൂഹശാസ്ത്രത്തിൽ സമൂഹശാസ്ത്രത്തിന്റെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് സോഷ്യോളജിയുടെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് അല്ലെങ്കിൽ പിന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞത് സമൂഹശാസ്ത്രത്തിലെ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് വിവര ശേഖരുന്ന രീതിയാണ് ഇതിൽ ചെയ്യുന്നത് അപൂർവവും അതുപോലെ തന്നെ വേറിട്ടതുമായ റയറായിക്കൊണ്ടും അതുപോലെ അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള സാമൂഹിക സംഭവങ്ങളെ കുറിച്ച് സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് ഫിനാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നത് അതായത് അതായത് നമ്മുടെ പ്രദേശത്ത് ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് ആ വ്യക്തി എല്ലാ കൊലപാതകം നടത്തുന്നുണ്ട് ഓരോ ആളുകളെ അദ്ദേഹം കൊല്ലുന്നുണ്ട് തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം പത്തും അൻപതും നൂറും ഒക്കെ കൊലപാതകം നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്ത് ചെയ്യും ആ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊലപാതകങ്ങൾ കൊലകൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൊണ്ട് പഠിക്കുന്നു ഇൻഡെപ്ത് സ്റ്റഡി നടന്നു അഥവാ അഗാധമായി പഠിക്കുന്നു ആഴത്തിൽ പഠിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ അപൂർവവും വേറിട്ട് വേറിട്ടതുമായ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് കൊല ചെയ്യുന്ന ഒരു കൊല കൊലകാരനെ ഒരു ക്രിമിനലിനെ കുറിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്ന ഒരു സൈക്കോ ക്രിമിനലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്നു അപ്പോൾ നമ്മുടെ പഠന വിഷയം അഥവാ കേസ് എന്ന് പറയുന്നത് ആരാണ് ആ വ്യക്തിയാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയത്തെ ഫ വിഷയം ഏതാണോ ആ വിഷയത്തെ ഈ കേസ് സ്റ്റഡിയിൽ കേസ് എന്ന പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചില കുട്ടികൾ സ്ഥിരമായി നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ സമൂഹത്തിലും കുട്ടികൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ലഹരി ഉപയോഗിക്കാൻ പാടില്ലാതെ ആരോഗ്യത്തിനും നമ്മുടെ ബുദ്ധിക്കുമൊക്കെ കേടാണ് എന്നറിയാം പെട്ടെന്ന് മരിക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ നമുക്കറിയാം എങ്കിലും ചില കുട്ടികൾ അത് ഉപയോഗിക്കുന്നു തുടർച്ചയായി ഉപയോഗിക്കുന്നു അതിന് ആവുന്നു അടിമപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടാൽ നമ്മൾ അവരെക്കുറിച്ച് പഠിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ലഹരിയിലേക്ക് വരാൻ കാരണം എങ്ങനെയാണ് അവർക്ക് ലഹരി കിട്ടുന്നത് അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് കുടുംബത്തിൽ നിന്നെങ്ങനെ കുടുംബത്തിനുള്ള പെരുമാറ്റം എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് ആ കുട്ടിയെ എന്താക്കി എടുക്കുന്നു ആ കുട്ടിയെ ഒരു കേസ് കേസാക്കി എടുത്തുകൊണ്ട് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡെപ്ത് സ്റ്റഡി ആഴത്തിലുള്ള പഠനം നടത്തുന്നു ഇത് ഇതും കേസ് സ്റ്റഡി സ്റ്റഡിയാണ് അപ്പോൾ സ്റ്റഡി എന്ന് പറയുന്നത് പിന്നെ വിശാലമായി ഒരുപാട് സമയമെടുത്തുകൊണ്ട് ഒരുപാട് സമയമെടുത്തുകൊണ്ട് ലോങ് ആയി നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് അഥവാ പഠിക്കുന്ന കേസിനെ കുറിച്ച് ഒരുപാട് സമയമെടുത്ത് ആഴത്തിൽ പഠിക്കുന്ന സത്യസന്ധമായി പഠിക്കുന്ന ഒരു സോഷ്യോളജിയിലെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് മെത്തേഡ് ഓഫ് സ്റ്റഡി ആണ് കെ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയുമ്പോൾ ഒരുപാട് ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ പ്രോബ്ലംസ് ഒരുപാട് തൊഴിലില്ലായ്മ കുറ്റകൃത്യങ്ങൾ ലഹരി ഉപയോഗം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അപ്പോൾ ഒരുപാട് വയലൻസുകളൊക്കെ സമൂഹം നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സോഷ്യോളജിയിൽ ഇത്തരത്തിലുള്ള ഗവേഷണ രീതികൾ മറ്റേ സ്റ്റഡികൾ സ്കേസ് സ്റ്റഡിയായാലും അഭിമുഖമായാലും ചോദ്യാവലി ആയാലും നിരീക്ഷണമായാലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സോഷ്യോളജി നല്ല രീതിയിൽ പഠിക്കാനും നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ സോഷ്യോളജി പഠിച്ചതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കേസ് സ്റ്റഡിയും ഒക്കെ നടത്താനും സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ അഥവാ അഥവാ സോഷ്യോളജിസ്റ്റുകളായി കഴിഞ്ഞാൽ സമൂഹ ശാസ്ത്രജ്ഞന്മാരായി കഴിഞ്ഞാൽ ഈ സമൂഹ ശാസ്ത്രജ്ഞന്മാരെ ഒരുപാട് മേഖലയിലേക്ക് ആവശ്യമുണ്ട് വാണിജ്യ മേഖലയിലേക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്ങിന് നഗരവൽക്കരണ നഗരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ പരസ്യങ്ങൾക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യോളജി പഠിക്കേണ്ടതുണ്ട് നമ്മൾ സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം പഠിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി വേണ്ടിയൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്